ഈ യാത്ര ഒട്ടും ഈസിയല്ല. അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിലിപ്പോ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ റെഡിയാ. ബിക്കോസ് ഐ വാണ്ടഡ് സംതിങ് ഡിഫറെന്റ്, സംതിങ് സ്പെഷ്യൽ, സംതിങ് ദാറ്റ് വിൽ മേക്ക് മീ ഹാപ്പി. ജീവിതത്തിൽ എന്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക എന്ന് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അതിന് ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തേക്കും. കൂടെയുള്ളവരുടെ വഴക്കും ഇഷ്ടക്കേടും കേൾക്കേണ്ടി വരും. പലപ്പോഴും ആ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ നമ്മളെപ്പോലെ കുറച്ച് പേർ കൂടെ കാണും. ഉള്ളിലെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ, ജീവിതത്തോട് പൊരുതാൻ തുടങ്ങിയിറങ്ങിയവർ, പ്രതിസന്ധികളോട് പടവെട്ടാൻ ഇറങ്ങിയവർ. ആദ്യമൊക്കെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, എടുത്ത തീരുമാനം ശരിയായോ എന്നുള്ള ഭയം, ഇവിടെ എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഭയം. പക്ഷെ ഒരിക്കൽ ആ പേടിയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ യാത്ര ഒരു രസമാണ്, ലഹരിയാണ്. അതിൽ ഓരോ ചുവടിലും നമ്മൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഈ വഴി ശരിയായിരുന്നു എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നും. ഓരോ ദിവസവും റിങ്ങിലെത്തുമ്പോൾ കിട്ടുന്ന എനർജി അതീന്ന് വരുന്നതാണ്. ഓരോ ഗെയിമും ജയിച്ചു വരുമ്പോൾ ശരീരത്തിൻ്റെ തളർച്ചയെക്കുറിച്ചൊന്നും ഓർക്കാറില്ല. സ്വയം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന ചിന്തയായിരിക്കും. ബിക്കോസ് ഐ ആം ഫോളോയിങ് മൈ പാഷൻ. റിങ്ങിലെ തോൽവികളല്ല യഥാർത്ഥ തോൽവി. ജീവിതത്തിൽ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ച് വേറെ ആരെങ്കിലും പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നതാണ്. പാഷന് പുറകെ പോയി തോറ്റാലും അതും സന്തോഷമാണ്. പലതവണ പൊരുതിയാലേ ചിലപ്പോൾ ഒരു യുദ്ധം ജയിക്കാനാകൂ എന്ന് പറയാറില്ലേ. തോൽവികളിൽ തളരുന്നു തോന്നുമ്പോൾ റിങ്ങിലെയും ജീവിതത്തിലെയും എതിരാളികളെ കുറിച്ച് ഓർക്കും, നടന്നു വന്ന വഴികളെ കുറിച്ച് ഓർക്കും, കുറ്റപ്പെടുത്തിയവരെ കുറിച്ചും തളർത്തിയവരെ കുറിച്ചും ഓർക്കും. ഇങ്ങോട്ട് കിട്ടിയ പഞ്ചുകൾ തിരിച്ചു കൊടുക്കണമെന്ന ആവേശം വരും. അവിടെ ചിന്തിച്ചു നിൽക്കാൻ സമയം കാണില്ല, തൊട്ടടുത്ത നിമിഷം എഴുന്നേറ്റ് നിന്നേ മതിയാവും. ജയിക്കണം, ജയിച്ചേ തീരൂ എന്ന് മനസ്സിൽ പറയണം. തോൽക്കുന്നതിനെയോ ജയിക്കുന്നതിനെയോ കുറിച്ച് ഓർക്കാതെ ഇടിക്കണം. ഇവിടെ പൊരുതുന്നതിലാണ് എൻ്റെ സന്തോഷം. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഐ ട്രൂലി ബിലോങ്, വെയർ ഐ എക്സിസ്റ്റ് ആൻഡ് വെയർ ഐ എം ഹാപ്പി ഇൻ ആൻഡ് ഔട്ട്.